മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനലാണ് ഏഷ്യാനെറ്റ് രാഷ്ട്രീയം കച്ചവടമാണെന്ന് ധരിക്കുകയും പിൻവാതിലിലൂടെ കേന്ദ്രമന്ത്രിപദം വരെ എത്തുകയും ചെയ്ത ആധുനിക സംഘപരിവാറുകാരനായ പുതിയ മുതലാളി വന്നതിന് ശേഷം ഏഷ്യാനെറ്റിൻ്റെ രൂപഭാവങ്ങളിൽ വന്ന കാര്യമായ മാറ്റം പ്രേക്ഷകരെല്ലാം തിരിച്ചറിയുന്നതാണ് ആ പ്രകടമായ മാറ്റത്തിൻ്റെ ഏറ്റവും വികൃതമായ മുഖമാണ് ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് അവർ ചർച്ചയിൽ വെളിപ്പെട്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് അവർ ചർച്ചയുടെ അവതാരകൻ സമീപനാളുകളിൽ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തൊഴിൽ സംബന്ധമായ വൈദഗ്ധ്യത്തിൻ്റെയോ സാമർഥ്യത്തിൻ്റെയോ പേരിലല്ല മറിച്ച് തീവ്രമായ ജാതിമത ബോധത്തിൻ്റെയും വംശീയ ദുരഭിമാനത്തിൻ്റെയും ചില്ലുകൂട്ടിൽ സ്വയം തടവിലാക്കപ്പെട്ടയാളാണ് താനെന്ന് അദ്ദേഹം തന്നെ വെളിവാക്കിയിട്ടുള്ളതാണ് കടുത്ത സ്ത്രീവിരുദ്ധത കീഴാള വിരുദ്ധത തരം താഴ്ന്ന പദപ്രയോഗങ്ങൾ അപക്വമായ അവതരണം വായിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മൂലധനമായി മലയാളി ടെലിവിഷൻ പ്രേക്ഷകർ തിരിച്ചറിയുന്നത് ന്യൂസവർ ചർച്ചകൾ ക്കുന്നത് അതിൻ്റെ പരകോടിയിലെത്തിയ അനുഭവമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചർച്ച കേരള നിയമസഭയിലെ പഴയൊരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലെത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചർച്ച സംഘടിപ്പിക്കപ്പെട്ടത് നിയമസഭയിൽ തെമ്മാടികളോ എന്നോ മറ്റോ ആണ് ചർച്ചയുടെ തലക്കെട്ട് സംശയിക്കേണ്ട അങ്ങനെ തന്നെയാണ് ഈയിടെയായി കണ്ടുവരുന്ന ഒരു പ്രത്യേകത ഈ അവതാരകൻ ചർച്ച നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്സിസ്റ്റ് വിരുദ്ധ ഹിസ്റ്റീരിയക്കും മറ്റും കൂട്ടുനിൽക്കുന്ന നേരിയ ഭിന്നാഭിപ്രായം പോലും പറയില്ല എന്നുറപ്പുള്ള തൊമ്മിമാരുടെ തോറ്റമ്പാട്ടിൻ്റെ അകമ്പിടിയോടെയാണ് ഈ ചർച്ചകൾ നടത്തുക തോറ്റമ്പാട്ടുകാരായ തൊമ്മിമാർ അവതാരകനും ചേർന്ന് നടത്തുന്ന പ്രത്യേക പൂരാഭിഷേകമാണ് ഇത്തരം ചർച്ചയിലൂടെ പുറത്തു വരുന്നവർ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ തെമ്മാടികൾ വഷളൻ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ മന്ത്രിക്കെതിരെയാണ് ജനപ്രതിനിധികൾക്കെതിരെയാണ് ഉയർത്തിയ സമയത്ത് മറ്റൊരു മാധ്യമപ്രവർത്തകനായ ദേശാഭിമാനിയിലെ ശ്രീകണ്ഠൻ ഒരു മെസ്സേജ് അയച്ചു ആ മെസ്സേജ് കിട്ടിയ ഉടനെ അങ്ങേയറ്റത്തെ ദുഷ്ടലാക്കോടെ പുതിയൊരു നാടകമാണ് പിന്നീട് ചർച്ചയിൽ അരങ്ങേറിയത് തന്നെ ഇതാ ഭീഷണിപ്പെടുത്തുന്ന എന്ന അലമുറയാണ് പ്രേക്ഷകർ കേൾക്കുന്നത് എന്താണ് അയച്ച മെസ്സേജ് താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ ഇത്തരം പ്രയോഗങ്ങൾ ജനപ്രതിനിധികൾക്കെതിരെ ഉന്നയിക്കുന്നത് ശരിയാണോ എന്നാണ് മെസ്സേജിലുള്ളത് അതാണ് ഭീഷണിയായി മാറിയത് താങ്കൾ എന്നൊക്കെ അഭിസംബോധന ചെയ്ത് ഒരു ലോകത്തിലെ ആദ്യത്തെ ഭീഷണിയായിരിക്കാം ഏഷ്യാനെറ്റ് അവതാരകന് ലഭിച്ചത് അതിനൊടുവിൽ നെകളിക്കരുത് എന്ന് പറയുന്നുമുണ്ട് ഇതിനെ ഭീഷണിയായി എടുത്ത് അലമുറയിടുമ്പോൾ ഒരു ഭീഷണി പോലും തിരിച്ചറിയാൻ കഴിയാത്തവരാണോ ഏഷ്യാനെറ്റിൽ ഉള്ളത് എന്ന സംശയമാണ് ജനങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാവുക പ്രേക്ഷകരെ പിടിച്ചിരുത്താനും കൊഴുപ്പ് കൂട്ടാനും അതുവഴി റേറ്റിംഗ് കിട്ടാനുമൊക്കെ ഇത്തരത്തിലുള്ള തറവേലകൾ കാണിക്കുന്നതിനോടൊപ്പം ഈ അവതാരകൻ്റെ കുടിലബുദ്ധി ദുഷ്ടബുദ്ധി മനസ്സിലാക്കണമെങ്കിൽ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മാതൃഭൂമി ടെലിവിഷൻ ചാനലിലെ മറ്റൊരു അവതാരകനെ ശരിയായവണ്ണം കൈകാര്യം ചെയ്യാൻ തയ്യാറായി എന്നതിലാണ് നാം ശ്രദ്ധിക്കേണ്ടത് മാതൃഭൂമി ടെലിവിഷൻ ചാനലിലെ പ്രമുഖ അവതാരകൻ അവിടെ നിന്ന് പിരിച്ചയക്കപ്പെട്ടതായി ഇപ്പോൾ പുറത്ത് ചില സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെങ്കിലും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ഒരു ചാനലും അത് വാർത്തയായി കൊടുത്തിരുന്നില്ല ട്വൻ്റി ഫോർ ന്യൂസിലെ ഒരു മാധ്യമപ്രവർത്തകൻ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടപ്പോൾ മത്സരബുദ്ധിയോടെ ആ വാർത്ത എല്ലാ ദൃശ്യമാധ്യമങ്ങളും കൊടുത്തു എന്തുകൊണ്ടോ ഈ വാർത്ത മാധ്യമങ്ങളിൽ വന്നില്ല അതിലെ നീതിയും നീതികേടും സത്യാനന്തരത്തിൽ കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കത്തിൽ ഇപ്പോൾ പരിശോധിക്കുന്നില്ല എന്തുമാവട്ടെ ആ വാർത്ത സ്വന്തം ചാനലിൽ കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനം നിലനിൽക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകനായ ശ്രീകണ്ഠൻ്റെ മെസ്സേജിൻ്റെ ചെലവിൽ ഈ വിഷയം പൊടുന്നനെ നാടകീയമായി ഏഷ്യാനെറ്റിലെ അവതാരകൻ എടുത്തു പുറത്തിടുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റമെന്നും അത്തരം കുറ്റമൊന്നും താൻ ചെയ്തിട്ടില്ലെന്നും എല്ലാമുള്ള വിലാപമാണ് കേൾക്കുന്നത് കിട്ടിയ അവസരത്തിന് മാതൃഭൂമിയിലെ അവതാരകനെ ശരിപ്പെടുത്തുകയാണ് ഏഷ്യാനെറ്റ് അവതാരകൻ ചെയ്തത് അവർ തമ്മിലുള്ള ഇരിപ്പുവശം എന്താണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്തായാലും അത് ദേശാഭിമാനി ലേഖകൻ ദേശാഭിമാനിയിലെ മാധ്യമപ്രവർത്തകൻ ശ്രീ ശ്രീകണ്ഠൻ്റെ മെസ്സേജിൻ്റെ ചെലവിൽ നടത്തിയത് തരം താഴ്ന്ന പണിയായിപ്പോയി അവനവൻ്റെ ചാനലിലൂടെ വാർത്ത കൊടുക്കാൻ തയ്യാറാകാത്തൊരു കാര്യം ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ സ്വയം ഒരിക്കൽ കൂടി തുറന്നു കാട്ടപ്പെടുകയാണ് ഏഷ്യാനെറ്റ് അവതാരകൻ ചെയ്തത് ഇതിനിടയിൽ ഈ ഒരു മെസ്സേജിനെ ഭീഷണിയായി അദ്ദേഹം എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ സി പി എമ്മുകാർ സഖാക്കൾ ഇങ്ങനെയൊക്കെ മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നവരാണോ ആക്രമിക്കുന്നവരാണോ അതും പരിശോധിക്കേണ്ടതാണ് മൂന്നാല് വർഷം മുൻപാണ് ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തക ശ്രീമതി സിന്ധു സൂര്യകുമാർ സമകാലിക മലയാളം വാരികയിൽ അവരുടേതായി ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു ആ അഭിമുഖത്തിൽ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വരുന്ന വധഭീഷണികളെയും അക്രമത്തെക്കുറിച്ച് അവർ അതിൽ വിശദീകരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ അവർ കൃത്യമായി പറയുന്നു അവരുടെ അനുഭവം പറയുന്നു അത് സി പി എമ്മിനെ അതിരൂക്ഷമായി വിമർശിക്കാറുണ്ട് പക്ഷേ വധഭീഷണിയൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് സിന്ധു സൂര്യകുമാർ സാക്ഷ്യപ്പെടുത്തുന്നത് അതിരൂക്ഷമായി സി പി എമ്മിനെ വിമർശിക്കുമ്പോഴും സി പി എമ്മുകാരും വ്യക്തിപരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട് എന്നാൽ ആരോപണവും അധിക്ഷേപവും രണ്ടും രണ്ടാണ് എന്ന് സിന്ധു സൂര്യകുമാർ പറയുന്നു ശ്രീകണ്ഠൻ്റെ മെസ്സേജ് കണ്ട് ഉടനെ ചാടിപ്പുറപ്പെടുന്നതിന് മുൻപ് സ്വന്തം സഹപ്രവർത്തകയോട് ഈ സി പി എമ്മുകാരുടെ കാര്യം അന്വേഷിച്ചിരുന്നെങ്കിൽ അവതാരകന് മനസ്സിലാകുമായിരുന്നു പോലെ വധഭീഷണി മുഴക്കുന്നവരല്ല ഭീഷണിക്കാരല്ല അധിക്ഷേപിക്കുന്നവരല്ല വിമർശിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പുലമ്പുന്നതിന് മുൻപ് സ്വന്തം സ്ഥാപനത്തിലെ സഹപ്രവർത്തകരോടെങ്കിലും അന്വേഷിക്കാനുള്ള വകതിരിവ് കാണിച്ചാൽ സ്വയം അപഹാസ്യനാവുന്നത് പരമാവധി കുറയ്ക്കാൻ കഴിയും ഇനി ഭീഷണി മാത്രമാണ് ആണോ ആക്രമണമോ നേരിട്ടുള്ള ആക്രമണത്തിൻ്റെ ചരിത്രം നോക്കിയാലോ ഏതെങ്കിലും മാധ്യമപ്രവർത്തകനെ വിയോജിപ്പുകളുടെയും എതിർപ്പുകളുടെയും പേരിൽ ദേശാഭിമാനിയിലെ മാധ്യമപ്രവർത്തകരോ കമ്മ്യൂണിസ്റ്റുകാരോ ആക്രമിക്കാറുണ്ടോ അങ്ങനെ ഒരു അനുഭവം ഈ അവതാരകനുണ്ടോ എന്നാൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് അത്തരം അനുഭവങ്ങളില്ലേ കേരളത്തിലെ പഴയ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിക്കെതിരായി മന്ത്രിയെ സംബന്ധിച്ച് അന്ന് വന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ മുൻപിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഏറ്റുവാങ്ങിയ അടി ചെറുതായിരുന്നു കയ്യേറ്റം ചെയ്യപ്പെടുകയല്ലേ ചെയ്തത് ആ പരുക്കുകൾ പൂർണ്ണമായി ഇപ്പോഴും ഭേദമായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഗുരുതരമായി ആക്രമിക്കപ്പെട്ട മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ എങ്ങനെ ഇരിക്കും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ വിമർശിച്ചാൽ എങ്ങനെയിരിക്കും എന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ ആ കാര്യങ്ങളെക്കുറിച്ച് ഏഷ്യാനെറ്റ് അവതാരകൻ പഴയ സ്വന്തം സഹപ്രവർത്തകരോട് ചോദിച്ചാൽ അവരും വിളിച്ചു പറഞ്ഞുതരും ഇതെല്ലാം നമ്മുടെ മുൻപിലുള്ള അനുഭവങ്ങളാണ് എന്നാൽ ഒരു വാർത്ത ഒരു ചർച്ച നടത്തുമ്പോൾ തീ തീർത്തും മോശമായ പദപ്രയോഗങ്ങൾ സംസ്കാരശൂന്യമായ രീതികൾ അവലംബിക്കുമ്പോൾ അതൊരാൾ ചൂണ്ടിക്കാട്ടിയാൽ അപ്പോഴേക്ക് ഇത്തരത്തിലുള്ള നാടകം കളിക്കുന്നത് ഈ കേരളത്തിൽ വിലപ്പോകുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം ധരിച്ചു വച്ചിട്ടുണ്ടോ എന്നറിയില്ല ഏത് നിലവാരത്തിലേക്കും അദ്ദേഹം തരം താഴുമെന്ന് ഇതിനു മുൻപും കാണിച്ചിട്ടുണ്ട് മുൻപ് മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു നിയമനത്തെ സംബന്ധിച്ച് ചില വിവാദങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ അന്നത്തെ നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥിയുടെ അക്കാദമിക് യോഗ്യതകൾ സംബന്ധിച്ച് ഈ വാർത്താവതാരകന് ഒരു മെസ്സേജ് അയച്ചു ഈ വാർത്താവതാരകന് മാത്രമല്ല കേരളത്തിലെ വളരെ അധികം മാധ്യമ പ്രവർത്തകർക്ക് അദ്ദേഹം ആ മെസ്സേജ് അയച്ചു അതൊരു വിവരം മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉടനെ ഇതുപോലൊരു ചർച്ചയിൽ ഈ അവതാരകൻ അത് സംബന്ധിച്ച് വികൃതമായി വ്യാഖ്യാനിച്ച് ഇതെന്താ കല്യാണാലോചനയാണോ എന്നോ മറ്റോ ആണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഇപ്പോൾ പെൺകുട്ടികളില്ല എന്നോ മറ്റോ ഒരു പ്രയോഗം അദ്ദേഹം നടത്തി ആ മന്ത്രി അദ്ദേഹം അൽപ്പൻ എന്ന് അധിക്ഷേപിച്ചു ശ്രീകണ്ഠൻ്റെ മെസ്സേജ് ഭീഷണിയാണ് എന്ന് വ്യാഖ്യാനിച്ച് തലമുറ ഈ അവതാരകൻ പറയുന്നു എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതിന് എന്ത് പ്രസക്തിയാണ് അവിടെയുള്ളത് രണ്ട് പെൺകുട്ടിയാവട്ടെ രണ്ട് ആൺകുട്ടിയാവട്ടെ എന്തിനിങ്ങനെയുള്ള നാടകം കളിക്കണം പഴയ അവതാരകൻ്റെ ഭാഷ തന്നെ കടമെടുത്താൽ ഈ പ്രയോഗത്തെ എങ്ങനെയൊക്കെ എനിക്കിപ്പോൾ വിമർശിക്കാം അല്ലെങ്കിൽ പരിഹസിക്കാം ഏതായാലും അതിന് ഞാനിവിടെ മുതിരുന്നില്ല മറിച്ച് മാധ്യമപ്രവർത്തകർ പൊതുപ്രവർത്തകർ ആരുമാവട്ടെ വിയോജിപ്പുകൾ ശക്തമായി തുറന്നു കാണിക്കുകയും എതിർക്കുകയും ചെയ്യുമ്പോൾ തന്നെ മാന്യമായ ഭാഷ ഉപയോഗിക്കുകയും മര്യാദ പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നേരത്തെ ഏഷ്യാനെറ്റിലെ മുതിർന്ന മാധ്യമപ്രവർത്തക ശ്രീമതി സിന്ധു സൂര്യകുമാറിൻ്റെ അഭിമുഖത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു ആ അഭിമുഖത്തിൽ അതിൻ്റെ തലവാചകമായി വന്നത് അവരുടെ ഒരു വലിയ ആവലാതിയാണ് സ്ത്രീയാണ് എന്നതിലൂടെ അങ്ങ് ഒതുക്കിക്കളയാം എന്നൊക്കെയാണ് സമൂഹത്തിൻ്റെ മനോഭാവം എന്നവർ പരിതപിക്കുന്നുണ്ട് സ്ത്രീ എന്ന നിലയിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആക്രമണങ്ങളെ അവർ എടുത്തു കാണിക്കുന്നുണ്ട് ഒരു പുരുഷനായിരുന്നു തൻ്റെ സ്ഥാനത്തെങ്കിൽ ഇത്രമാത്രം ആക്രമിക്കപ്പെടില്ലായിരുന്നു എന്ന് അവർ വേദനിക്കുന്നുമുണ്ട് ആ പറഞ്ഞത് ഒട്ടൊക്കെ ശരിയുമാണ് പുരുഷാധിപത്യ സമൂഹമാണ് നമ്മുടേത് എല്ലാവരുടെയും ഉള്ളിൽ പുരുഷാധിപത്യ പ്രവണതകളുണ്ട് സ്ത്രീകൾ അതുകൊണ്ട് തന്നെ ആക്രമിക്കപ്പെടുന്നുണ്ട് അത് തുറന്നു കാട്ടപ്പെടേണ്ടതാണ് എതിർക്കേണ്ടതാണ് മാറ്റിയെടുക്കേണ്ടതുമാണ് പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്ന മാധ്യമപ്രവർത്തക സ്വന്തം ചാനലിലെ അവതാരകൻ തനിക്ക് അനഭിമതയാണെന്ന കാരണത്താൽ മറ്റൊരു മാധ്യമപ്രവർത്തകയായ സ്ത്രീയെ കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാൽ ന്യൂസ് അവർ ചർച്ചയിൽ അധിക്ഷേപിക്കുന്നത് കേട്ടില്ല എന്നുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ അത് കേൾക്കണം താൻ സമകാലിക മലയാളത്തിലെ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടിയ സ്ത്രീവിരുദ്ധതയുടെ നാരായ പേര് സ്വന്തം മാധ്യമ സ്ഥാപനത്തിലുണ്ട് അതിൻ്റെ മകുടോദാഹരണമാണ് ഈ അവതാരകൻ എന്ന് തിരിച്ചറിയണം ഇങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിക്കരുത് സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തരുത് എന്ന് ഉപദേശിച്ചു കൊടുക്കണം അപ്പോഴേ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ കേരള നിയമസഭയിലെ പ്രതിഷേധത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത് ഏതെല്ലാം നിയമസഭകളിൽ എന്തെല്ലാം സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നു അതൊക്കെ പരിശോധിച്ചു ചെന്നാൽ ചിലപ്പോൾ ഈ അവതാരകൻ ബോധം കെട്ടു വീഴും അതെല്ലാം ഓരോ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് സാഹചര്യങ്ങളാണ് പ്രതിഷേധങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് പ്രതിഷേധത്തിൻ്റെ രൂപഭാവങ്ങൾ നിർണ്ണയിക്കുന്നത് സാഹചര്യങ്ങളുടെ സവിശേഷതയാണ് കയ്യാങ്കളികൾ ഏതെല്ലാം നിയമസഭയിൽ നടന്നിരിക്കുന്നു കേരള നിയമസഭയിൽ പോലും അതിനെയൊന്നും ആരും മഹത്വവൽക്കരിക്കുന്നില്ല അതെല്ലാം വിമർശിക്കപ്പെടേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതുമാണ് അതിനെല്ലാവർക്കും സ്വാഗതം അതിനെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ കാര്യം ഒരു കോടതി പരിശോധിക്കുകയാണ് കോടതി പരിശോധിക്കട്ടെ കോടതി പരിശോധിക്കുമ്പോൾ തീർപ്പ് കൽപ്പിക്കാൻ ആരാണ് ഈ അവതാരകൻ ആരാണ് ഈ തോറ്റം പാട്ടുകാർ ഇനി അങ്ങനെ ചെയ്താലേ ഉറക്കം വരൂ എന്നാണെങ്കിൽ നിദ്രാഭംഗം വരാതിരിക്കാൻ ചെയ്തു കൊള്ളട്ടെ പക്ഷേ അതിന് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയെ തെമ്മാടി എന്ന് വിളിക്കേണ്ടതുണ്ടോ മന്ത്രി മന്ത്രിയെന്നല്ല ആരെയായാലും ഒരു തെരുവിൽ ഒരു ചായക്കടയിൽ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു പൊതുവിടത്ത് കടന്നു ചെന്ന് അവിടെ മുന്നിൽ കാണുന്ന ഒരാളെ തെമ്മാടി എന്ന് വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ തെമ്മാടി വഷളൻ അൽപ്പൻ ഇങ്ങനെയൊക്കെ വിളിച്ചാൽ എന്തായിരിക്കും സ്ഥിതി ഏഷ്യാനെറ്റിലെ അവതാരകനായാൽ പോലും വിളിക്കപ്പെട്ടവൻ വിളിച്ചവൻ്റെ കണ്ണടിച്ചു പൊട്ടിക്കാനാണ് സാധ്യത എന്നുവെച്ചാൽ പൊതുസമൂഹത്തിൽ സ്വീകാര്യമല്ലാത്ത ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ നേരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് അങ്ങനെ ഉപയോഗിച്ചാൽ അനുഭവം സുഗമമാകാൻ ഇടയില്ലാത്ത വാക്കുകളാണ് അതൊക്കെ തൻ്റെ രാഷ്ട്രീയ വിരോധം കൊണ്ട് തൻ്റെ മുതലാളിയോടുള്ള ദാസ്യ മുതലാളിയുടെ രാഷ്ട്രീയത്തോടുള്ള ദാസ്യ മനോഭാവം കൊണ്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നാണെങ്കിൽ തീർച്ചയായും അത് വിമർശിക്കപ്പെടും ഭീഷണിപ്പെടുത്തില്ല ആക്രമിക്കുകയുമില്ല രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശ്വാസം മുട്ടിക്കുകയുമില്ല പക്ഷേ വിമർശിക്കും ഇത് തെറ്റാണ് എന്ന് പറയും അത് പറഞ്ഞതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്നാണ് വെല്ലുവിളി താങ്കൾ എന്ന അഭിസംബോധനയിൽ ആരംഭിക്കുന്ന ഒരു മെസ്സേജ് അത് ഭീഷണിയാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും അത്രേ ഇമാതിരി തെറ്റായ പ്രവണതകളെ വിമർശിച്ചാൽ കേസ് കൊടുത്ത് ശരിപ്പെടുത്തുമെന്നാണെങ്കിൽ ഞങ്ങളെല്ലാം വിമർശിക്കുന്നു നെഗളിക്കരുത് എന്ന് പറഞ്ഞാൽ ഭീഷണിയായി കേസ് കൊടുത്ത് കോടതി കയറ്റി തൊലച്ചു കളയുമെന്നാണെങ്കിൽ ഞങ്ങളെല്ലാം പറയുന്നു നെഗളിക്കരുത് ഞങ്ങൾ വിമർശിക്കും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും അതിൻ്റെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്തോളൂ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിൽ നെഗളിക്കരുതെന്ന് പറഞ്ഞാൽ ഭീഷണിയായി കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അത് കോടതി തീരുമാനിക്കട്ടെ പിണറായിയുടെ പോലീസ് അന്വേഷിക്കുമോ എന്ന് തനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിണറായിയുടെ പോലീസിൽ വിശ്വാസമില്ലെങ്കിൽ സാരമില്ല കേന്ദ്ര ഏജൻസികളുടെ മുൻപിൽ കൊണ്ടുപോയി കൊടുക്കൂ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ അന്നദാതാവായ ആധുനിക സംഘപരിവാർ മുതലാളിയോട് അപേക്ഷിക്കൂ അതുമല്ലെങ്കിൽ കോടതിയിൽ നേരിട്ടും പരാതി കൊടുക്കാം ദയവായി ഈ ഭീഷണിയുടെ പേരിൽ ശ്രീകണ്ഠനെയും ഞങ്ങൾ വിമർശനമുയർത്തുന്ന ഞങ്ങളെ എല്ലാവരെയും അങ്ങ് നിയമ നടപടിക്ക് വിധേയമാക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല ഇങ്ങനെയെല്ലാം ഒരു വിമർശനം ഉയർന്നു വരുമ്പോഴേക്ക് നാടകീയത സൃഷ്ടിച്ച് ഉള്ളിലുള്ള വിഷാംശം പുറത്തെടുത്ത് എല്ലാ സ്വകാര്യ അജണ്ടകളും നടപ്പാക്കുന്ന തരം താഴ്ന്ന പ്രയോഗങ്ങളിലൂടെ അപക്വമായ പ്രകടനത്തിലൂടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിലൂടെ കീഴാള വിരുദ്ധ പ്രയോഗങ്ങളിലൂടെ ജാതീയ ദുരഭിമാനത്താൽ സ്വയം തുറന്നു കാട്ടുന്ന സ്വയം ജീർണത തുറന്നു കാട്ടുന്ന ഇത്തരം അവതാരകരെ അവതാരകരോട് സ്ഥാപനത്തിനോ സഹപ്രവർത്തകർക്കോ വല്ല മമതയും അവശേഷിക്കുന്നുവെങ്കിൽ ചികിത്സിക്കാൻ വൈകരുത് എന്നു മാത്രം സൂചിപ്പിക്കട്ടെ